മട്ക വീവിങ്ങിനകത്ത് വന്നിട്ടുള്ള ടെസർ സാരീസിൻ്റെ കളക്ഷനാണ്, മട്ക ടെസർ സാരീസിൻ്റെ കളക്ഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കളക്ഷൻസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കാഷ്വൽ വെയർ ആയിട്ടും ചെറിയ ചെറിയ പാർട്ടീസിന് പോകാനായിട്ടും ക്ലോസർ ഫംഗ്ഷൻസിനൊക്കെ വെയർ ചെയ്യാനായിട്ട്, അതായത് വീട്ടിൽ നമുക്ക് ഒരു ഒരു ഗെറ്റ് ടുഗദർ പോലെയൊക്കെ വരുമ്പോൾ നമുക്ക് വെയർ ചെയ്യാനായിട്ട് ഭയങ്കര നല്ലൊരു ഇതാണ് സാരിയാണ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും വെയർ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു സിൽവർ ജ്വല്ലറി അല്ലെങ്കിൽ ജങ്ക് ജ്വല്ലറീസ് ഒക്കെ ഇട്ട് പെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എലിഗൻ്റ് ലുക്കാണ്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസസ് കൂടെ പെയർ ചെയ്യാം, ബ്രൊക്കേഡ് ബ്ലൗസസ് ഒക്കെ പെയർ ചെയ്ത് പെയർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ അമ്മമാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു പേൾ മാലയൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാലും നല്ലൊരു എലിഗൻ്റ് ലുക്കിൽ നമുക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. മട്ക ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന സാരിയിൽ കെസിയാ വീവിങ്ങും വീവിംഗ് ബോഡീസ്, അതൊരു എസ് ഷേപ്പിലുള്ള വീവിംഗ് ബോഡീസാണ് ത്രൂ ഔട്ട് ദ സാരിയിൽ വന്നേക്കുന്നത്. ഇത് ബോർഡർലെസ് ആയിട്ടുള്ള ഫിനിഷിങ്ങിലാണ് ഈ സാരി വന്നേക്കുന്നത്. മുന്താണിയുടെ പോർഷനിൽ ഇങ്ങനെ വരുന്നു, റണ്ണിങ് ആയിട്ടുള്ള പ്ലെയിൻ മട്കയിലാണ് അതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. ഇന്ന് ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഡിസൈൻ ഇതാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കളേഴ്സ് കാണാം. ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു പേർപ്പിളിഷ് ഞാറക്ക ഷെയ്ഡ്, ഒരു ബ്രൗൺ ചേർന്നിട്ടുള്ളൊരു ഞാറക്ക ഷെയ്ഡാണ് അതിൻ്റെ ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത്. സെക്കൻഡ് കളർ, അതായത് ആദ്യം വന്ന് നമ്മളൊരു മെഹന്തി ഒലിവ് ഷെയ്ഡായിരുന്നു, ഇതൊരു ബർഗണ്ടി ബ്രൗൺ ഷെയ്ഡ്, ഇതാണ് എൻ്റെ സാരിയുടെ കളർ വന്നിരിക്കുന്നത്. മുന്താനിയുടെ പോർഷൻ ഗീച്ച ഫിനിഷിങ്, ബ്ലൗസ് റണ്ണിങ്. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ്. ഞാൻ വേഗം വേഗം കാണിച്ചു പോകാട്ടോ. ഇങ്ങനത്തെ സാരീസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കും, കാരണം കളേഴ്സ് കാണാനാണ് നമുക്ക് എപ്പോഴും താല്പര്യം. എനിക്ക് ഏത് കളറാണോ ഇല്ലാത്ത ആ കളർ എടുക്കാനല്ല നമ്മൾ എപ്പോഴും നോക്കുന്നത്. അപ്പോൾ അത് കാരണം വീവിംഗ് ആണ് ഇതിനകത്ത് എല്ലാം എല്ലാവരും നോക്കണ്ടേ. മട്ക ഫിനിഷിങ്, നല്ല വീവിംഗ് ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന നല്ല പ്യുർ ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ളതാണ്. അതുപോലെ തന്നെ വീവിംഗ് ലൈൻസ്, അതായത് ഓരോന്നിൻ്റെയും ഡിസൈൻസ്, വീവിങ് ഡിസൈൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതാണ് എൻ്റെ മുന്നാടിൻ്റെ പോർഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലൗസ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് ഷെയ്ഡിലും ഇതേപോലെ തന്നെയാണ് എൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. സാരി ഇങ്ങനെ വരും, മുന്താണി ഇങ്ങനെ വരും, ബ്ലൗസ് പീസും റണ്ണിങ് ആയിട്ട് വരും, റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസ്. ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു മോവ് ഷെയ്ഡ്, മോവ് എന്ന് പറയാൻ പറ്റില്ല, മെറൂൺ ചേർന്നിട്ടുള്ളൊരു മോവ് ഷെയ്ഡ് എന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് മോവ് കളറല്ല, ഒരു ബ്രൗൺ മെറൂൺ ടിൻറ്റും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക്. ആ എസ് ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഫൈവ് ഷേപ്പിലുള്ള വീവിംഗ് ഡിസൈൻസ്, പല്ലു ആൻഡ് റണ്ണിങ് ബ്ലൗസ്, മട്കയിൽ തന്നെ വരുന്ന റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറ്റാലിക് ബ്ലൂ ഷെയ്ഡാണ്. മെറ്റാലിക് ബ്ലൂ ഷെയ്ഡിലും ഇതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. മെറ്റാലിക് ബ്ലൂ, നല്ല ബ്രൈറ്റ് ലുക്ക് ആട്ടോ. ഇതിൻ്റെയൊക്കെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ പേൾ മാലയുടെ കുഞ്ഞു കുഞ്ഞു മുത്തിൻ്റെ ബഞ്ച് ഒരു മാല, അല്ലെങ്കിൽ ലൈറ്റ് ഗോൾഡൻ കളറിലൊരു ബഞ്ച് മാല, അല്ലാന്നുണ്ടെങ്കിൽ പിങ്ക് കളറിലൊരു ബഞ്ച് മാല ഒക്കെ വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഒരു ലോക്കറ്റ് പാറ്റേൺ, ഇങ്ങനത്തെയൊക്കെ നല്ലതാണ്. ഇതാണ് അതിൻ്റെ മെറ്റാലിക് ബ്ലൂ. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ടീലാണ്, ടീൽ ഗ്രീൻ കളർ. ഇതിൻ്റെ വീവിംഗ് ബൂട്ടയ്ക്ക് വീണ്ടും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഡയമണ്ട് ഷേപ്പിൽ വന്നേക്കുന്ന വീവിംഗ് ഡിസൈൻ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഉണ്ടോ പേസ്റ്റൽ ടോണിൽ ഡയമണ്ട് ഷേപ്പ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ബ്രൗൺ ആണ്. ഈ സാരീസ് എല്ലാം നമുക്ക് ഫസ്റ്റ് ടു വാഷസ് ഡ്രൈ വാഷ് ചെയ്യുക, പിന്നെ ഇങ്ങനത്തെ സാരീസ് വീട്ടിൽ വാഷ് ചെയ്യുന്നവർക്ക് ചെയ്ത് പരിചയമുള്ളവർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാരീസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വാടുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെ എടുത്ത് അയൺ ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ആ ലുക്ക് റിച്ച്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് എൻ്റെ മുന്താണിയുടെ ലുക്ക് വരുന്നത്, റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് പീകോക്ക് ഷെയ്ഡാണ്. സാരിയും ബ്ലൗസും, ഈ അത് ഫുള്ളായിട്ട് നിവർന്നില്ല അല്ലേ, നിങ്ങൾക്ക് നിവർന്ന് കണ്ടാലല്ലേ അതിൻ്റെ ആ ഭംഗി കൂടുതലായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വരും. ബേജ് കളർ, ബ്രൗൺ, നെക്സ്റ്റ് വരുന്നത് ബ്രൗൺ ആണ്. ബ്രൗൺ എന്ന് പറഞ്ഞാലും ഒരു ഗ്രീൻ ചേർന്നിട്ടുള്ള ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഗ്രീൻ ചേർന്നിട്ടുള്ള ബ്രൗൺ ഷെയ്ഡ്.
നല്ല എലിഗൻറ്റ് കളേഴ്സ് ആട്ടോ, എല്ലാ കളർ ടോണിലുള്ളവർക്കും ചേരുന്ന കോമ്പിനേഷനാണ്. ഇന്നത്തെ ലാസ്റ്റ് കളർ പീച്ച്. അപ്പം ഈ ഒരു കളക്ഷൻ മട്ക ടസർ വിത്ത് ഗീച്ച പല്ലു ഫിനിഷിങ്ങിലുള്ള റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസും വന്നിരിക്കുന്ന ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുക, www.aham.store. വീണ്ടും കളക്ഷൻസുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.